أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. وعن عثمان بن عفان رضي الله عنه قال: ബഹുമാന പട്ട മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 1026 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: മൻ തവല്ല, ആരെങ്കിലും വുളൂഉ ചെയ്തു, ഫഅഹ്സനൽ വുളൂ, വുളൂഇൻ്റെ നിബന്ധനകൾ സമ്പൂർണമായി പാലിച്ചുകൊണ്ടുള്ള വുളൂ ആവുകയും ചെയ്തു. ഖറജത്ത് ഖതായാഹു, അവൻ്റെ ദോഷങ്ങൾ പുറപ്പെടുന്നതാണ്. മിൻ ജസദിഹി, അവൻ്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും. ഹത്ത തഹ്റുജ മിൻ തഹ്തി അൽഫാരിഹി, അവൻ്റെ നഖത്തിൻ്റെ അടിഭാഗത്തുള്ള ദോഷം വരെ. വുളൂഉമായി ബന്ധപ്പെട്ട വളരെ കൂടുതൽ ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്. വുളൂഉ ചെയ്യുന്നത് കേവലം നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊരു ബോധത്തോടൊപ്പം വുളൂഉ ചെയ്യുന്നതോടെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു എന്ന ഒരു താല്പര്യം. വുളൂഉ എന്നുള്ളത് ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ ആ കഴുകുന്ന വെള്ളത്തിൻ്റെ കാരണത്താൽ അല്ല, ആ കഴുകുന്ന സമയത്ത് ഇതൊരു വലിയ ആരാധനയാണ്. ഞാൻ അബദ്ധങ്ങൾ ഒരുപാട് ചെയ്തു പോയവനാണ്, ഈ കഴുകൽ കൊണ്ട് എൻ്റെ ദോഷം പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ബോധത്തോടെ വുളൂഇനെ ഒരാൾ സമീപിച്ചു കഴിഞ്ഞാൽ വുളൂഇൻ്റെ ഘടന നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ അവയവങ്ങളും കൈ കഴുകുന്ന സമയത്ത് കൈകൊണ്ട് ചെയ്ത ദോഷങ്ങൾ, ചെറുദോഷങ്ങൾ പുറത്തു പോകുന്നു. അതേപോലെ തന്നെ മുഖം കഴുകുന്ന സമയത്ത് കണ്ണുകൊണ്ടുള്ള ദോഷങ്ങൾ, അതുപോലത്തെ ചെറിയ ദോഷങ്ങൾ പുറക്കപ്പെടുന്നു. കാല് കഴുകുമ്പോൾ കാലുകൊണ്ട് ചെയ്ത ദോഷങ്ങൾ, ഇങ്ങനെ ഓരോ അവയവങ്ങളുടെ ദോഷങ്ങളും പുറക്കാനുള്ള ഒരു വഴി കൂടിയാണ് വുളൂ എന്ന ബോധത്തോടെ വുളൂഇനെ സമീപിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്ന മറ്റൊരു വാചകം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്: റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. യതവല്ലഉ മിസ്ല വുളൂഇ ഹാദ, എൻ്റെ ഈ വുളൂഉ പോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂഉ ചെയ്യുന്നതായി. എന്നിട്ട് സുമ്മ ഖാല, മുത്തുനബി തങ്ങൾ പറഞ്ഞു: മൻ തവല്ല ഹാകദ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഇതുപോലെ ആരെങ്കിലും വുളൂഉ ചെയ്താൽ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. വകാനത്ത് സ്വലാത്തുഹു വ മഷിയുഹു ഇലൽ മസ്ജിദി നാഫിലത്തൻ, അവൻ്റെ നിസ്കാരവും അവൻ്റെ പള്ളിയിലേക്കുള്ള നടത്തൊക്കെ വലിയ കൂലിയുള്ള പ്രതിഫലമുള്ള കർമ്മമായിട്ട് അവശേഷിക്കുകയും ചെയ്യും. അപ്പം ദോഷം പുറത്തവനായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് വലിയ മഹത്വമാണ്. വുളൂഉ ചെയ്യുമ്പോൾ ദോഷം പൊറുക്കണമെന്ന ബോധത്തോടെ വുളൂഉ ചെയ്യുകയും ദോഷത്തിൽ നിന്ന് മുക്തമായി നിസ്കാരത്തിലേക്ക് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നിസ്കാരങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും. റമദാൻ മാസത്തിൽ ഒരുപാട് നമ്മൾ വുളൂഉ ചെയ്യാൻ സമയം ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വുളൂഉ ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ദോഷം പൊറുക്കണമെന്ന ബോധത്തോടെ, ഓരോ അവയവവും കഴുകുന്ന സമയത്ത് ഇതിലൂടെ എൻ്റെ ചെറുദോഷങ്ങളൊക്കെ പുറത്തു തരുന്നവനാണ് അള്ളാഹു എന്ന പ്രതീക്ഷയോടെ വുളൂഇനെ സമീപിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അങ്ങനെ നന്മ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.